ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. രണ്ട് മുട്ട വെച്ചിട്ട് വീട്ടിലെങ്ങനെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കുന്നതേ ഉള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടി ഒരു ക്ലീനായ ബൗളിലേക്ക് 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ വെള്ള ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഇപ്പോൾ മുട്ടയുടെ വൈറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര ഒരു നൂൽപരിപ്പം ആവുന്നത് വരെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര അവിടെ കിടന്നെന്ന് നൂൽപരിപ്പം ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഒന്ന് നൂൽപരിപ്പമായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര സിറപ്പ് കുറേശ്ശെ അതിലേക്ക് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒറ്റടി കണ്ട് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ചൂടോടെ വേണം ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നല്ലോണം അന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ടെന്ന്. ഈ ഒരു ക്രീമിന് മുട്ടയുടെ സ്മെല്ലോ രുചിയോ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ഒരു ക്രീമാണ് ഈ ക്രീം. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു. ബൈ ബൈ.